സർവേഭ്യോ നമോ നമഃ. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയിലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിക്കൽ തോട്ട്സ്, മനഃശാസ്ത്ര ചിന്താധാരകളാണ്. സൈക്കോളജിക്കൽ തോട്ട്സ് പ്രധാനമായിട്ടും ഏഴ് വിധമാണുള്ളത്. ഒന്നാമത്തേത് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്ന് പറയുന്നു. രണ്ടാമത്തേത് ധർമ്മവാദം, ഫങ്ഷണലിസം എന്ന് പറയുന്നു. മൂന്നാമത്തേത് സമഗ്രതാവാദം, ജസ്റ്റാൽറ്റിസം എന്ന് പറയുന്നു. നാലാമത്തേത് വ്യവഹാരവാദം, ബിഹേവിയറിസം എന്ന് പറയുന്നു. മാനസിക അപഗ്രഥനം, സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നു. മാനവികതാവാദം, ഹ്യൂമനിസം എന്ന് പറയുന്നു. ജ്ഞാന നിർമ്മിതവാദം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് സൈക്കോളജിക്കൽ തോട്ട്സ് അഥവാ മനഃശാസ്ത്ര ചിന്താധാരകൾ. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ഘടനാവാദം, സ്ട്രക്ചറലിസം. ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല, സൈക്കോളജിക്കൽ ലബോറട്ടറി, 1879 വില്യം വൂണ്ടാണ് സ്ഥാപിച്ചത്. അത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിലാണ് സൈക്കോളജിക്കൽ ലബോറട്ടറി സ്ഥാപിച്ചത്. പിന്നെ വില്യം വൂണ്ടെന്ന് പറയുന്നത് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയാണ്. ഫാദർ ഓഫ് സൈക്കോളജി ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി വില്യം വൂണ്ടല്ല, അത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് കേട്ടോ. അപ്പോൾ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ വില്യം വൂണ്ട് പറയാവൂ. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. വില്യം വൂണ്ടിനെ പറ്റി ഇത്രയായിരിക്കും ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഘടനാവാദമാണ്, സ്ട്രക്ചറലിസമാണ്. അദ്ദേഹം ആദ്യമായിട്ട് മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചു, സ്ഥാപിച്ചു. പിന്നെ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയാണ്, ഫാദർ ഓഫ് സൈക്കോളജിയാണ്. അടുത്ത രണ്ടാമത്തെ നോക്കാം, ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം. ഇതിൻ്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസ് ആണ്. രണ്ടും തിരിഞ്ഞു പോകരുത്. ഘടനാവാദം എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്, ധർമ്മവാദം എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ്. ഇനി ഫങ്ഷണലിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആരൊക്കെ എന്ന് ചോദിച്ചാൽ വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി, ഹാർലി കാർ, ഇവർ മൂന്നുപേരെയാണ് പറയേണ്ടത്. ചിലപ്പോൾ നാല് ഓപ്ഷൻസ് തന്നിട്ട്, അതായത് നാല് പേര് തന്നിട്ട് അതിനകത്ത് ഇതിൽ ഒരാൾ മാത്രം ഫങ്ഷണലിസ്റ്റ് സൈക്കോളജിസ്റ്റ് അല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇവർ മൂന്ന് പേര് ഒഴികെയുള്ള ഒരാളായിരിക്കും. അപ്പോൾ അടുത്തത് സമഗ്രതാവാദം, ജസ്റ്റാൽറ്റിസം എന്ന് പറയുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തീമറാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫങ്ഷണലിസ്റ്റ് സൈക്കോളജിസ്റ്റ് മൂന്ന് പേരുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ ജസ്റ്റാൽറ്റിസ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതും നാല് പേരാണുള്ളത്. മാക്സ് വെർത്തീമർ, കൊഹ്ലർ, കൊഫ്ക, കർട്ട് ലെവിൻ. ചിലപ്പോൾ ജസ്റ്റാൽറ്റിസ് സൈക്കോളജിസ്റ്റ് ആരാന്ന് ചോദിച്ചിട്ട് ഈ നാല് പേരിൽ ഏതെങ്കിലും ഒരു പേരെ കാണത്തുള്ളൂ. അപ്പോൾ മാക്സ് വെർത്തീമർ അല്ലെങ്കിൽ കൊഹ്ലർ കാണും, അതും അല്ലെങ്കിൽ കൊഫ്ക കാണും, അതും അല്ലെങ്കിൽ കർട്ട് ലെവിൻ കാണും. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ. അടുത്തത് വ്യവഹാരവാദം, ബിഹേവിയറിസം. ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ആണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവിടെ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവും ജെ ബി വാട്സൺ തന്നെയാണ്. വ്യവഹാര മനഃശാസ്ത്രന്മാർ അവർ ജെ ബി വാട്സൺ, തൊണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ, ഹൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലേതെങ്കിലും ഒരു പേരായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും പേര് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് മാനസിക അപഗ്രഥനം, സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, ആ സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ് ഇവിടെയും. പിന്നെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്, ആഡ്ലർ ഉണ്ട്, കാൾ യുങ് ഉണ്ട്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മാത്രമാണ് എഴുതേണ്ടത്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. ദ ഈഗോ ആൻഡ് ദ ഈദ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓൺ ഫാനിയ, ദ സൈക്കോളജി ഓഫ് എവറിഡേ ലൈഫ്. ഈ ബുക്ക്സ് എല്ലാം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ്. ചിലപ്പോൾ കുറച്ച് ബുക്സിൻ്റെ പേര് തന്നിട്ട് ഇതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയ ബുക്ക് ഏതാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ബുക്ക്സ് തന്നിട്ട് ഇതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതാത്തത് ഏതാന്ന് ചോദിക്കാം. അങ്ങനെ പലതരത്തിൽ ചോദിക്കാം. അടുത്തത് മാനവികതാവാദം എന്ന് പറയുന്നത് ഉപജ്ഞാതാവ് എബ്രഹാം മാസ്ലോ ആണ്.
കൂടാതെ ഒരാളും കൂടിയുണ്ട്, കാൾ റോജേഴ്സ്. അപ്പോൾ മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് രണ്ട് പേരാണ്, എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. അടുത്തത് ജ്ഞാനനിർമ്മിതവാദം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നു. ഇതിൻ്റെ ഉപജ്ഞാതാവ് പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ. കുട്ടികൾക്ക് ജ്ഞാനം നിർമ്മിക്കാൻ കഴിവുണ്ടെന്നാണ് ഈ ഉപജ്ഞാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. പിയാഷെയാണ് കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. അത് ചോദിക്കും, ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് കുട്ടികളെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പിയാഷെ ആണ് ആൻസർ. അപ്പോൾ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിക്കുമ്പോൾ പിയാഷെ അല്ലെങ്കിൽ വൈഗോസ്കി അല്ലെങ്കിൽ ബ്രൂണർ എന്നെഴുതാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വൈഗോട്സ്കി ആണ് ആൻസർ. അത് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് സൈക്കോളജിക്കൽ തോട്ട്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഏതൊക്കെയാന്ന് പറയാം: ഘടനാവാദം, ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, മാനവികതാവാദം, ജ്ഞാനനിർമ്മിതവാദം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദ.